ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ സാമ്പാർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു വീഡിയോ കാണുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പരിപ്പ് ഒരു അരക്കപ്പ് പരിപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു അഞ്ചാറ് പേർക്ക് കഴിക്കാനുള്ള ഒരു സാമ്പാറാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു അരക്കപ്പ് പരിപ്പ് ഞാൻ കഴുകിയിട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, അതുപോലെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഞാൻ പച്ചക്കറികളും കൂടി വേവാനുള്ള വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 1 ലിറ്ററോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചക്കറികളൊക്കെ എത്ര വേവാൻ എത്ര ഉണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. അതിപ്പോൾ ആദ്യത്തെ 1 വിസിൽ വരുന്നവരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബാക്കി ഒരു 3 വിസിലും കൂടി വന്നാൽ മതി. എന്നിട്ട് ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികൾക്കും കൂടിയുള്ള വെള്ളം അതിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം വെള്ളം നമ്മൾ ചേർക്കേണ്ടതില്ല. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള പച്ചക്കറികൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മത്തന്, വെള്ളരി, ചേമ്പ്, മുരിങ്ങക്കായ, അതുപോലെ ക്യാരറ്റ്, പിന്നെ പച്ചക്കായ, അതും കുറച്ച് അത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് തന്നെ കുറച്ച് ചെറിയുള്ളിയും 2-3 പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും അല്ല 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഞാനിതിൽ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ മുളകിൻ്റെയും മല്ലിയുടെയും അളവ് കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കായം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ കായം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തത്. അപ്പോൾ അതുകൊണ്ടാണ് മുളകിൻ്റെയും മല്ലിയുടെയും അളവ് കുറച്ച് ചേർത്തത്. പിന്നെ ഇതിലേക്ക് പച്ചക്കറികൾക്കും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മളിത് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നില്ല. ഞാനിപ്പോൾ വേറെ അടുപ്പ് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കാനും കുക്കർ വെച്ചിട്ട് വേവിക്കുമ്പോൾ അതങ്ങ് വല്ലാതെ വെന്ത് അവിഞ്ഞു. അപ്പോൾ നമുക്കിതിങ്ങനെ ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ പാകത്തിന് വേറെ അടപ്പ് വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ ഒരു 20-25 മിനിറ്റോളം നമുക്ക് എല്ലാ കഷ്ണങ്ങളും വെന്ത് വരുന്നവരെ വേവിച്ചെടുക്കാം. ചിലപ്പോൾ അത്രയും ഒരു 20 മിനിറ്റൊക്കെ എടുക്കും എന്തായാലും ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി വെള്ളം ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ഞരടി എടുത്തതാണ്. അത് ആ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങളൊക്കെ നല്ലോണം കടിക്കാൻ പാകത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ എല്ലാ പച്ചക്കറികളും മുറിച്ചെടുത്താൽ മതി. ഇനി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ പുളി ഒഴിച്ചതല്ലേ, അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഒന്നും കൂടി നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് നമുക്കിത് നടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ വെണ്ടക്ക ചേർത്തിട്ടില്ല. വെണ്ടക്ക നമ്മൾ ഒന്ന് വഴറ്റിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങളായിട്ട് കിട്ടിച്ച വെണ്ടക്ക കൂടി ചേർത്ത് കൊടുക്കുക. വെണ്ടക്ക ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഒരു പശ പോലെയുള്ള ആ ഒരു ഒട്ടി നിൽക്കുന്നത് അതൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിടുമ്പോൾ ഒഴിവായി കിട്ടും. അപ്പോൾ അങ്ങനെ വെണ്ടക്ക ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ വെണ്ടക്ക അതിൽ നിന്ന് അങ്ങ് കുക്കായി വരും കേട്ടോ. അത്ര സമയമല്ല വെണ്ടക്ക കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ ആ വെണ്ടക്ക ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ വറവും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുള്ളത്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത കളർ മാറി വരുന്ന സമയത്ത് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ
കുറച്ച് പൊടികളും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഈ ഒരു സമയത്ത് എണ്ണയിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണ് സാമ്പാർ പൊടിയാണ് എണ്ണയിലിട്ടത്. എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട്, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമില്ല, നല്ലപോലെ ഒന്ന് ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ ആ സാമ്പാറിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. ഇങ്ങനെ നേരെ ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച ശേഷം ഒന്ന് അടച്ച് വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നത് കുറച്ച് സമയം അടച്ച് വെച്ച ശേഷം സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.